നമ്മൾ രാത്രി ആകാശത്തേക്ക് നോക്കിയിരിക്കാറുണ്ടല്ലേ. എന്നാൽ നമ്മൾ ആ ആകാശത്തിനും ആ നക്ഷത്രങ്ങൾക്കും അതിന് വേണ്ടത്ര അറ്റൻഷൻ കൊടുക്കുന്നില്ല എന്നതാണ് സത്യം. നമ്മുടെ യൂണിവേഴ്സ് എത്രമാത്രം അത്ഭുതങ്ങൾ നിറഞ്ഞതാണെന്ന് നമ്മൾക്ക് 1% പോലും അറിവില്ല എന്നതാണ് സത്യം. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മുടെ യൂണിവേഴ്സിനെ കുറിച്ചുള്ള കുറച്ച് അമേസിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡാർക്ക് മാറ്റർ. വർഷങ്ങളായി നമ്മളും സയൻസും വിചാരിച്ചിരുന്നത് നമ്മുടെ യൂണിവേഴ്സ് നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള കുറച്ച് മാറ്റേഴ്സിനാൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്, ജസ്റ്റ് ലൈക്ക് ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ ഇതേപോലുള്ളവ. എന്നാൽ സയൻസ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേയിരുന്നു, സയൻറ്റിസ്റ്റുകൾ തിരിഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ നമുക്ക് മനസ്സിലായി നമ്മളെ കാണുന്ന നമ്മുടെ യൂണിവേഴ്സും ഗ്രഹങ്ങളും നമ്മുടെ ഭൂമിയും അതിലെ വൃക്ഷങ്ങളും എല്ലാം യൂണിവേഴ്സിൻ്റെ വെറും 5% മാത്രമാണെന്ന്. ബാക്കി 95% യൂണിവേഴ്സിൽ ഡാർക്ക് മാറ്റർ അല്ലെങ്കിൽ ഡാർക്ക് എനർജി കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഡാർക്ക് മാറ്റർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ഇന്നും സയൻറ്റിസ്റ്റുകൾക്ക് അറിയത്തില്ല. അത് നമ്മളുടെ ഇപ്പോഴത്തുള്ള ടെക്നോളജി കൊണ്ട് പിടിക്കാനോ അല്ലെങ്കിൽ കാണാനോ കഴിയുന്ന ഒന്നല്ല. അതിവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം, പക്ഷേ അതിനെ കൈയടക്കാൻ ഇതുവരെ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. ഒരു മിസ്റ്ററിയായി ഇന്നും ഡാർക്ക് മാറ്റർ തുടങ്ങുന്നു. എക്സ്പാൻഡിങ് യൂണിവേഴ്സ്. സയൻറ്റിസ്റ്റുകൾ വർഷങ്ങളായി യൂണിവേഴ്സിൻ്റെ അന്ത്യം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അവസാനം കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇതുവരെയുള്ള കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിന് ഒരു എൻഡില്ല അല്ലെങ്കിൽ ഒരു അവസാനം ഇല്ല എന്നതാണ്. നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ച് 93 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് വരെ നമ്മൾ യൂണിവേഴ്സിനെ അളന്നിട്ടുണ്ട്. എന്നാൽ അതല്ല, അതിലും അപ്പുറം നമ്മുടെ യൂണിവേഴ്സ് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണെന്നാണ് നമ്മുടെ സയൻറ്റിസ്റ്റുകളുടെ അനുമാനം. 1929 ഹെഡ്വിൻ ഹാവെൽസ് എന്ന് പറയുന്ന ഈ വ്യക്തി ഒരു തിയറി പുറത്തിറക്കി. അതിങ്ങനെയായിരുന്നു, നമ്മുടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതും വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു റേറ്റിൽ നമ്മുടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സ് എക്സ്പാൻഡ് ആവുക മാത്രമല്ല, അതിൻ്റെ കൂടെ ആക്സിലറേറ്റ് കൂടി ആവുകയാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിൻ്റെ അന്ത്യം അല്ലെങ്കിൽ അവസാനം കണ്ടുപിടിക്കാൻ മനുഷ്യരാശിക്ക് ഒരിക്കലും കഴിയില്ല എന്നതായിരുന്നു അത്. എനർജി ഓഫ് ദ സൺ. സൂര്യൻ ഭൂമിയേക്കാൾ 109 മടങ്ങ് വലുതാണ്. അതിനാൽ തന്നെ എത്രത്തോളം എനർജി സൂര്യൻ ഒരു ദിവസം പുറപ്പെടുവിക്കുന്നുണ്ടെന്ന് നമ്മൾക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ ഭൂമിയിലുള്ള വൃക്ഷങ്ങളും മറ്റ് ചെടികളും സൂര്യൻ്റെ എനർജിയെ വിനിയോഗം ചെയ്യുന്നുണ്ട്. ഭൂമിയിലുള്ള മൊത്ത വൃക്ഷങ്ങളും ചെടികളും എത്രത്തോളം സൂര്യൻ്റെ എനർജി ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? മനുഷ്യരാശിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾക്ക് എത്രത്തോളം എനർജി ആവശ്യമാണോ അതിനേക്കാൾ 5 മടങ്ങ് കൂടുതൽ എനർജി ഒരു ദിവസം ഭൂമിയിലുള്ള മൊത്തം വൃക്ഷങ്ങളും സൂര്യനിൽ നിന്ന് ആഗിരണം ചെയ്യുന്നുണ്ട്. സൂര്യൻ ഒരു ദിവസം പുറപ്പെടുവിക്കുന്ന എനർജി മൊത്തമായി നമ്മൾ മനുഷ്യർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രം വർഷങ്ങളോളം, കോടിക്കണക്കിന് വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ അത് മാത്രം മതിയാകും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പലയിടങ്ങളിലും സോളാർ പാനൽ വെച്ച് സൂര്യൻ്റെ ഈ എനർജിയുടെ മേൽ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നത്. ദ മോസ്റ്റ് മിസ്റ്റീരിയസ് സിഗ്നൽ ഫ്രം ദ സ്പേസ്, ദ വൗ സിഗ്നൽ. മനുഷ്യൻ ഉണ്ടായ കാലം മുതലേ അല്ലെങ്കിൽ കോളനൈസ്ഡായി താമസിക്കാൻ തുടങ്ങിയ കാലം മുതലേ നമ്മുടെ ആകാശത്തെയും നക്ഷത്രങ്ങളെയും വളരെ കൗതുകകരമായി നോക്കിയിരുന്നു. മനുഷ്യൻ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയപ്പോൾ നമ്മുടെ നക്ഷത്രങ്ങളുടെ വീതിയും ഗതിയും ദിശയും നിഴലിൻ്റെ ദിശയും നോക്കി മാസവും വർഷവും സമയവും അളക്കാൻ നമ്മൾ പഠിച്ചിരുന്നു. പിന്നീട് അഡ്വാൻസ്ഡ് ആയപ്പോൾ, മോഡേൺ ടെക്നോളജി വന്നപ്പോൾ നമ്മുടെ സ്പേസിനെക്കുറിച്ചും നമ്മുടെ യൂണിവേഴ്സിനെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും മനുഷ്യന് കൂടുതൽ അറിവുകൾ കിട്ടിയപ്പോൾ മനുഷ്യൻ്റെ മനസ്സിലേക്ക് വന്ന ചോദ്യം ഇതായിരുന്നു, മനുഷ്യൻ മാത്രമാണോ ഈ യൂണിവേഴ്സിൽ ഇത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ജീവിവർഗം? യൂണിവേഴ്സിൽ എവിടെയെങ്കിലും മനുഷ്യനെപ്പോലെ മറ്റൊരു ജീവിവർഗമുണ്ടോ എന്നറിയാൻ നമ്മൾ വർഷങ്ങളോളം പലതരത്തിലുള്ള സിഗ്നൽ ഭൂമിയുടെ പുറത്തേക്ക് യൂണിവേഴ്സിലേക്ക് അയച്ചിരുന്നു. എന്നാൽ ഒന്നും തന്നെ തിരിച്ച് മനുഷ്യന് മറുപടിയായി കിട്ടിയില്ല. അങ്ങനെയിരിക്കെ 1977 ഒഹായോയിലെ ഒരു റേഡിയോ ടെലിസ്കോപ്പിൽ ഒരു സിഗ്നൽ ക്യാപ്ചർ ചെയ്യുകയാണ്. ഈ സിഗ്നൽ വർഷങ്ങളോളം സഞ്ചരിച്ച് ഭൂമിയിലെത്തിയതാണെന്ന് ആദിമ പരിശോധനയിൽ തന്നെ നമ്മൾക്ക് മനസ്സിലായി. എന്നാൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ ഈ സിഗ്നൽ വളരെയധികം അറേഞ്ച്ഡ് ആയിട്ട് അല്ലെങ്കിൽ കോർഡിനേറ്റഡ് ആയിട്ട് ഉള്ളൊരു സിഗ്നലായിരുന്നു. നമ്മൾ സ്പേസിലേക്ക് അയക്കുന്ന സിഗ്നൽ പോലെ തന്നെ വളരെയധികം അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു സിഗ്നലായിരുന്നു ഇത്. ഈ സിഗ്നൽ അവിടെയുള്ള കമ്പ്യൂട്ടർ നമ്പേഴ്സും ലെറ്റേഴ്സുമാക്കി കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തു വെച്ചു. പിന്നീട് ജെറിയാമൻ എന്ന് പറയുന്ന ഒരു ആസ്ട്രോണോമർ ഈ സിഗ്നൽ പരിശോധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പേപ്പറിൻ്റെ സൈഡിൽ ഒരേ ഒരു വാക്കാണ് എഴുതിയത്, ദ വാവ്. ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം നമ്മൾ പലതരത്തിലുള്ള സിഗ്നലുകൾ പിന്നെയും സ്പേസിലേക്ക് അയച്ചു. എന്നാൽ ഇന്നു വരെ ഒന്നിന് പോലും ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. വാട്ട് ഇഫ് 2 മെറ്റൽസ് ടച്ച് ഇൻ ദ സ്പേസ്, ദേ സിംപ്ലി ഫ്യൂസ്. ഇപ്പോൾ നിങ്ങൾ സ്പേസിലേക്ക് ഒരേ മെറ്റലിൻ്റെ 2 പീസുകൾ കൊണ്ടുപോവുകയാണെന്ന് വെച്ചു. നിങ്ങൾ സ്പേസിലെത്തിയ ശേഷം 1 സെക്കൻഡത്തേക്ക് ഈ 2 പീസുകളും കൂടെ ഒന്നിച്ചു വെക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ പറഞ്ഞുതരാം, ഈ 2 പീസുകളും കൂടെ പെർമനൻ്റ് ആയിട്ട് ഒട്ടിച്ചേരും. ഇതിനെ കോൾഡ് വെൽഡിംഗ് എന്ന് പറയുന്നു. ഈ ഒരു ഫിനോമിനൻ ഭൂമിയിൽ നടക്കാത്തത് ഭൂമിയിൽ ഓക്സിജൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. ഭൂമിയിൽ ഏത് 2 വസ്തുക്കളുടെയും ഇടയിൽ ഒരു ഓക്സിഡൈസ് ലെയർ രൂപപ്പെടും അല്ലെങ്കിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് ഭൂമിയിൽ ഒട്ടിപ്പിടിക്കാതെ അല്ലെങ്കിൽ ഒട്ടിന് ചേരാതെ ഇരിക്കുന്നു. എന്നാൽ സ്പേസിൽ ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ 2 മെറ്റലുകൾ ഒന്നിച്ചു വെച്ചാൽ അത് പെർമനൻ്റ്.